ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ പബ്ജി കളിക്കുന്നവരാണോ? നിങ്ങൾ പബ്ജി കളിക്കുമ്പോൾ കൈ വിയർക്കുന്ന ബുദ്ധിമുട്ട് നേരിടുന്നവരാണോ? ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു സ്വെറ്റ് പ്രൂഫ് ഫിംഗർ സ്ലീവ് ഫോർ പബ്ജി മൊബൈൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വില തുച്ഛം ഗുണം മെച്ചം. ആദ്യമൊക്കെ ഞാൻ പബ്ജി കളിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈ വിയർക്കുമായിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, വാവ്, ഇതിട്ട് കളിച്ചതിന് ശേഷം എൻ്റെ കൈ വിയർക്കുന്നേയില്ല. വേഗം തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യൂ, സന്തോഷം അനുഭവിച്ചറിയൂ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു റിവ്യൂ വീഡിയോ ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ കമൻറ്റ് സെക്ഷനിലും അതേപോലെ തന്നെ ലൈവ് സ്ട്രീമൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചതാണ്, ബ്രോ കൈ വിറക്കുന്നതിന് പറ്റി എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ട്, ബ്രോ കൈ വിറക്കുമ്പോൾ എന്താണ് ചെയ്യാറ് ബ്രോ, അതിന് പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ കൈ വിറക്കുന്നുണ്ട്, പബ്ജി കളിക്കുമ്പോൾ വന്നിട്ട് കൈ വിറക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. സോ അതിനെ പറ്റിയുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ പറയാം, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, മീൻസ് അവർ റിവ്യൂ ചെയ്യാൻ വേണ്ടി അയച്ചു തന്നൊരു ഇതല്ല, ഞാൻ എൻ്റെ സ്വന്തം ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണത്. സോ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ബാങ്ക്ഗുഡ് എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിന്നാണ്. അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, അപ്ലിക്കേഷൻ ഉണ്ട്, ബാങ്ക്ഗുഡ് ഡോട്ട് കോം എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ബാങ്ക്ഗുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അപ്ലിക്കേഷൻ കിട്ടും, iOS നമ്മുടെ ഇതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമേ പറയാം, ഇത് ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ആമസോണിലും ഇതിലൊക്കെ നോക്കിയപ്പോൾ ആമസോണിലും സംഭവം ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്, പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. പക്ഷേ എനിക്കത് അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയില്ല, ഒരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്നില്ല ആ സംഭവം പ്രൊഡക്റ്റ്, ഒരു എന്തൊരു ലോക്കൽ പോലെ തോന്നി എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബാങ്ക്ഗുഡ് ആപ്പ് എന്ന് ഞാൻ ഒരുപാട് കാലം യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷനാണ്. ഞാനിപ്പോൾ 2-3 സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത്, കാരണം അത് ഇന്ത്യക്ക് പുറത്തുനിന്നാണ്, ഏകദേശം ചൈനയിൽ നിന്നാണ് ആ സാധനങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനു മുന്നേ സ്മാർട്ട് വാച്ച്, എൻ്റെ ഒരു ആപ്പിൾ വാച്ച് അല്ല, അതിന് മുന്നത്തെ ഒരു സ്മാർട്ട് വാച്ച് ഞാൻ അതിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ വേറെ 2-4 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കിട്ടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റാളായിരുന്നു. അപ്പോൾ ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ ചുമ്മാ നോക്കിയപ്പോൾ, ഞാനിത് വാങ്ങാൻ വേണ്ടി നോക്കിയതല്ല, ചുമ്മാ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഫ്ലാഷ് ഡീൽസിൽ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടു. ഏകദേശം 170 രൂപ സംതിങ്ങിനാണ് ഈ പ്രൊഡക്റ്റ് കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് എന്തായാലും കുറേ കാലമായി പറയുന്നു ഇങ്ങനത്തെ ഈ സംഭവം. ഞാനിപ്പോൾ അത്തീനടൊക്കെ ലൈവിലൊക്കെ കണ്ടിട്ടുണ്ട്, അവനിട്ട് കളിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്തായാലും കണ്ടതല്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങി ഒന്ന് നോക്കി നോക്കുക എന്താ അവസ്ഥ നോക്കാമെന്നല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അന്ന് ജസ്റ്റ് വാങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ അന്ന് വാങ്ങിയപ്പോൾ മൊത്തം ഷിപ്പിംഗ് ചാർജ് ഒക്കെ പാടെ കൂടിയിട്ട് എത്ര, ഏകദേശം 217 രൂപ സംതിങ് എത്രയാണ് വന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. 200 പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 216 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കി. ഓക്കെ, അപ്പോൾ ഏകദേശം മിനിമം ഇതിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മിനിമം എന്തായാലും ഒരു 2 weeks എങ്ങനെ പോലും എടുക്കും. ഓക്കെ, മിനിമം ഒരു 15 days അല്ലെങ്കിൽ നമുക്കൊരു മിനിമം 2 weeks എങ്ങനെ പോയാലും ഇതിലെടുക്കും. മാക്സിമം ഒരു ആവറേജ് ഒരു 3 weeks അതിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 1 month അതിനുള്ളിലൊക്കെയായിട്ടാണ് വരാറ് പ്രൊഡക്റ്റുകൾ. എനിക്കേകദേശം ഒരു 2 weeks കഴിഞ്ഞപ്പോൾ തന്നെ സാധനം വന്ന്. അപ്പോൾ സംഭവം അത് ഓർഡർ ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ആപ്പ്, നിങ്ങളുടെ ബാങ്ക്ഗുഡിൽ നിങ്ങളുടെ ജസ്റ്റ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം, അക്കൗണ്ടാക്കിയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ജസ്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ട്യൂട്ടോറിയൽ നോക്കിയത്, എങ്ങനെ ഹൗ ടു ഓർഡർ എന്ന് ജസ്റ്റ് ഒന്ന് ഈ ബാങ്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത് വാങ്ങാനായിട്ട് ജസ്റ്റ് ഒരു പാൻ കാർഡ് വേണം തോന്നുന്നു, അത് ബാങ്ക്ഗുഡിൽ നിന്ന് ഓർഡർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ PayTM ഇതൊക്കെ അക്സെപ്റ്റബിൾ ആണ്, അത് സംഭവങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വേണം എന്നുള്ളൊരു കാര്യം ഞാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ. ആദ്യമേ പറയാം, ഇതൊരു പ്രൊമോഷൻ കണ്ടെന്നല്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഞാൻ ഈ ഉപയോഗിച്ചൊക്കെയുള്ള റിവ്യൂ വരെയെല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ വാങ്ങാം, ഞാൻ ഒരാളെ നിർബന്ധിക്കുന്നില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയതാണ്. അപ്പോൾ വാങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരുപാട് പേര് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാനൊരു റിവ്യൂ വീഡിയോ ചെയ്യാമെന്ന് കരുതി, അല്ലാണ്ട് ഞാൻ ഇതൊരാളെയും ഫോഴ്സ് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾക്കിത് ഉപയോഗിക്കണം റെക്കമെൻഡഡ് ആണെന്ന് പോലും പറയുന്നില്ല, ജസ്റ്റ് ഞാൻ ഉപയോഗിച്ച് നോക്കി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അതിനുശേഷം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ വാങ്ങുക, ഒരാളെ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം, ഇത് ഉപയോഗിച്ചതിന് ശേഷമുള്ള എൻ്റെ അഭിപ്രായം മാത്രമേ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സാധനം കിട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ ഇട്ട് കയ്യിലിട്ട് കളിക്കുക. 2 കിട്ടുന്നത്, 2 ഐറ്റമാണുള്ളത്. അപ്പോൾ 2 ഇടുക. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ ഞാൻ 2 കയ്യിലായിട്ടാണല്ലോ, 2 കൈയിൻ്റെ തമ്പിലാണ് ആയിട്ടാണ് ഇട്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇട്ട് കളിച്ചു. അപ്പോൾ എനിക്ക് ആദ്യമേ ഫീൽ ചെയ്തൊരു കാര്യം, ഞാൻ ജസ്റ്റ് TDM ഇപ്പോൾ കളിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര സെൻസിറ്റീവാണ് ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ. മീൻസ് നമ്മുടെ സെൻസിറ്റിവിറ്റി മൊത്തം മാറും. ഓക്കെ, മൊത്തം മാറും മീൻസ് നമുക്കിങ്ങനെ നമുക്ക് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നില്ല. ആ സംഭവം ജസ്റ്റ് നല്ല വ്യത്യാസം ഡിഫറൻസ് വരും. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ സെൻസിറ്റിവിറ്റി ഒരു 3rd person സ്കോപ്പ് അതിലുള്ളത് ക്യാമറയുടെ അതിൻ്റെ വരുന്നത് ഒരു 120 ആണെന്നുണ്ടെങ്കിൽ, അത് ഏകദേശം ഒരു 140 അല്ലെങ്കിൽ 150 ഒക്കെ സെൻസിറ്റിവിറ്റി ആക്കിയ ആ ഒരു ഫീല് കിട്ടും. ആ ഒരു ഫീല്
ആ ഒരു ഇതിലേക്ക് മാറും നമുക്ക് സെൻസിറ്റിവിറ്റി. ഓക്കെ, ആ ഒരു ഇതാണ് ആദ്യമേ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത് ഈ സാധനം ഇട്ട് കളിച്ചപ്പോൾ. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ കൈ വിറക്കുന്ന ഒരുപാട് നേരം നോക്കി, കൈ വിറക്കുന്ന ഇഷ്യൂ അങ്ങനത്തെ ഒന്നുമില്ല, നമുക്ക് ഇതിട്ട് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അറിയുന്നില്ല. പിന്നെ ഇതാണ് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം നമുക്ക് കളിക്കുമ്പോൾ, ജസ്റ്റ് ഒന്ന് കളിക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് ക്യാമറ മൂവ് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് എന്താ വെച്ചാൽ പെട്ടെന്ന് അതിന് അതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ് നമ്മുടെ സ്ക്രീനും കാര്യമെല്ലാം, അപ്പോൾ പെട്ടെന്ന് മൂവ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്നാല് കളി കളിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് അഡ്ജസ്റ്റബിൾ ആകും, അല്ലെങ്കിൽ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻസിറ്റീവ് ജസ്റ്റ് ഒന്ന് അതിനനുസരിച്ച് കുറക്കാം, അല്ലെങ്കിൽ കുറച്ച് കളിച്ചാൽ തന്നെ നമുക്കത് അഡ്ജസ്റ്റബിൾ ആയി അങ്ങനെ വരും. ഓക്കെ, അത് അത് നമുക്ക് മൈൻഡിക്ക് അങ്ങനെ ആക്കിയിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് കളിക്കുക. ഓക്കെ, പിന്നെ ഇത് കളിച്ചപ്പോൾ വേറെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല, സാധാ പോലെ തന്നെ നമുക്ക് പിന്നെ കളിക്കാൻ പറ്റും. നല്ല സ്മൂത്തായിട്ട് നമ്മൾ സ്ക്രീനൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് ഇങ്ങനെ കൈയിട്ടൊക്കെ ഇങ്ങനെ നീക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ചിലർക്ക് നല്ല കൈ വേർക്കുന്നു മാത്രമല്ല, ചിലർക്ക് സ്ക്രീനിൽ വിടുമ്പോൾ ഭയങ്കര റഫായിട്ട് അല്ലെങ്കിൽ കൈ സ്ക്രീനിൽ നിന്ന് തീരെ ഇങ്ങനെ നീക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ഒക്കെ വരാറുണ്ട് എനിക്ക്. എൻ്റെ റെഡ് മാജിക്കിൽ ചിലവരെ സ്ക്രീൻ ഗാർഡിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ട്, അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സാധനം ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ സ്ക്രീനൊക്കെ ഭയങ്കര സ്മൂത്തായിരിക്കും, നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കൈക്കൊണ്ട് നീക്കാം. ചിലർക്ക് പൗഡറൊക്കെ ഇട്ട് കളിക്കാറുണ്ട്, അത് കൈ ഒന്ന് റഫ് സ്ക്രീൻ ഒന്ന് റഫായിട്ട് ജസ്റ്റ് ഒന്ന് സ്മൂത്താക്കാൻ വേണ്ടി വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് വെച്ച് കളിക്കാൻ നല്ല സ്മൂത്താവുന്നുണ്ട്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ഔട്ട് ഓഫ് 100 ഞാനൊരു 60 അല്ലെങ്കിൽ ഒരു 70 ആ ഒരു ഇതിലാണ് ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നത്. വേറെ ഒന്നും ഉണ്ടല്ല, ജസ്റ്റ് എന്തൊക്കെ വന്നാലും ഈ ഒരു സാധനം ഒരിക്കലും ഡാമേജ് ആവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് യൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് നല്ല റഫ് യൂസൊക്കെ ആണെങ്കിൽ എന്തായാലും അതിൻ്റെ നൂലിങ്ങനെ പൊട്ടി പൊട്ടി വരും, അത് ഷുവറുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ രണ്ട് കയ്യിലും ഇട്ട് കളിക്കാതെ നിങ്ങൾ ഒരു കയ്യിൽ മാത്രം, ഇപ്പോൾ ലെഫ്റ്റിൽ തമ്പിൽ മാത്രം നിങ്ങൾ ഇട്ട് കളിക്കുക. അപ്പോൾ ഏകദേശം അത്തീനയുടെ കലയിലൊക്കെ നിങ്ങൾ കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് ലെഫ്റ്റ് സൈഡ് ഫിംഗറിൽ തമ്പ് ഫിംഗറിൽ മാത്രം ഇട്ടാണ് കളിക്കാറ് നമ്മളെ മൂവ് ചെയ്യുന്ന ഒരു ജോയിസ്റ്റിക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ മാത്രം ഇട്ട് കളിക്കുക, ഒരെണ്ണം നിങ്ങൾ എടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഡാമേജ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരെണ്ണം കൂടി നമുക്ക് എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുക, അപ്പോഴേക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വാങ്ങണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഇഷ്ടംപോലെ വാങ്ങാം. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ രണ്ടും പെട്ടെന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ, കാരണം ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത ഒരു മെയിൻ കാര്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. അതിനിടച്ച് ഇടയ്ക്ക് നിങ്ങൾ ചില ടൈമിൽ നിങ്ങൾ ഇത് വെച്ച് കളിക്കുക, ചിലപ്പോൾ നിങ്ങൾ ഇത് വെക്കാതെ കളിക്കുക. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഇതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടേ അല്ലെങ്കിൽ നിങ്ങളുടെ കളി കൊള്ളാവേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻസിറ്റിവിറ്റി മൊത്തത്തിലൊരു മാറിയൊരു ഫീലാണ്, നമ്മുടെ കൈ മൂവ് ക്യാമറ സെൻസിറ്റിവിറ്റി ഒക്കെ മൊത്തം മാറിയൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യം കളിക്കുമ്പോഴും നിങ്ങളിത് ഉപയോഗിച്ചുകൊണ്ട് കളിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആണ്, നിങ്ങൾക്ക് അടിപൊളിയായി കളിക്കാൻ പറ്റും. അതല്ലാണ്ട് ഞാനിപ്പോൾ ഇത് ഊര ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇത് കളിച്ചതിന് ശേഷം ഞാനിത് ഊരിയിട്ട് ഒന്ന് പബ്ജി കളിച്ചപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീന് ഭയങ്കര റഫായ പോലെ ഒരു ഫീൽ കിട്ടി. സാധാരണ കളിക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഇതിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ് അവിടെ കൈ ഇങ്ങനെ സ്ക്രീൻ നീക്കാൻ. അപ്പോൾ ഇത് പെട്ടെന്ന് അത് ഊരി കളിച്ചപ്പോൾ സ്ക്രീന് ഭയങ്കര റഫായ പോലെ ഒരു ഫീൽ കിട്ടി. അപ്പോൾ സ്ക്രീന് കൈറ്റിങ് നീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ തോന്നി, അതിന് സെൻസിറ്റിവിറ്റി ഭയങ്കര കുറഞ്ഞു പോയ പോലെയൊക്കെ ഒരു ഫീൽ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് വന്നു, പേഴ്സണലി എനിക്ക് വന്നുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വരികയെന്ന് അറിയില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അഡ്ജസ്റ്റബിൾ ആക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തു. അതുകൊണ്ട് പറയുന്നത് ഒന്നല്ലെങ്കിൽ കളിക്കുകയാണ് നിങ്ങൾ ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്ത് കളിക്കുക. നല്ല ഇപ്പോൾ ഒരുപാട് ഒരു കൈ വിറത്തിട്ട് ഇതില്ലാണ്ട് പറ്റില്ല അല്ലെങ്കിൽ ഭ്രാന്താവുണ്ട് കൈ വിറത്തിട്ട് അങ്ങനത്തെ ഒക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇത് വാങ്ങാം. ഓക്കെ, ഒരെണ്ണം യൂസ് ചെയ്യുക, ലെഫ്റ്റ് തമ്പിൽ മാത്രം ഇട്ട് കളിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതും അത്രയാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി ഒരു എനിക്ക് തോന്നിയ കാര്യങ്ങൾ എനിക്ക് തോന്നിയില്ല. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും തോന്നിയില്ല, കാരണം നല്ല സ്മൂത്താണ് സംഭവം. ഇതിട്ട് കഴിഞ്ഞാൽ കളിക്കാനൊക്കെ അടിപൊളി കേട്ടോ, ഭയങ്കര സ്മൂത്താണ്, സ്ക്രീനൊക്കെ ഭയങ്കര സ്മൂത്താണ്, നല്ല കളിക്കാൻ പെട്ടെന്ന് നൂല് പോകുന്നൊരു ഫീല് തോന്നി എനിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ എൻ്റെ ഇത് ഉപയോഗിച്ച് നോക്കിയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ. ഓക്കെ, അപ്പോൾ ഇനിയിത് നിങ്ങൾക്കിത് വാങ്ങണോ വേണ്ടതെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഒരാളെയും ഇത് പിടിച്ചിട്ട് ഇത് വാങ്ങണം ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ ജസ്റ്റ് എൻ്റെ ക്യാഷ് എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഞാനിത് ഇട്ട് ഉപയോഗിക്കാൻ ഞാനിപ്പോൾ ഇത് ഫ്യൂച്ചറിൽ ഇതിട്ട് കളിക്കുമെന്നല്ല എനിക്ക്, കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളിക്കുന്നതാണ്. അപ്പോൾ എനിക്കിത് എപ്പോഴും ഇട്ട് കളിക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ ഇതെപ്പോഴും കൈ പിടിച്ചിടക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയെന്ന് മാത്രമുള്ളൂ, അല്ലാണ്ട് ഞാനിത് ഇട്ട് കളിക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് അത്ര അല്ലാണ്ടൊന്നും എനിക്ക് അങ്ങനെ കൈ വിറക്കുന്ന ഇഷ്യൂ ഇല്ല. ചില
ടൈമിലേക്ക് കൈ വിറക്കാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാൻറിൽ തുടക്കുക, അല്ലെങ്കിൽ മുടിയിലൊന്ന് ആക്കുക അങ്ങനെ, അല്ലെങ്കിൽ വല്ല തുണി എന്തെങ്കിലും എടുത്ത് തുടക്കുക, അങ്ങനെ ചെയ്യാറാണ് ചെയ്യാറ്. അല്ലാണ്ട് എനിക്ക് കാര്യമായിട്ട് എനിക്ക് അങ്ങനെ കൈ വിറത്തിട്ടുള്ള ഭയങ്കര പണി അങ്ങനത്തെ ഇഷ്യൂ എനിക്ക് വല്ലാണ്ടില്ല. അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഇടയ്ക്ക് ചുമ്മാ ആവശ്യമുള്ള ടൈമിലൊക്കെ ജസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങുക, ഒരാളെ നിർബന്ധിക്കുന്നില്ല. അതിൻ്റെ പ്രൈസ് ഏകദേശം 216 ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് വരുന്നത്. ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും ഓരോ ടൈം അനുസരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാം. ഇതിൻ്റെ സെയിം സാധനം അതേപോലെ തന്നെ ആമസോണിലൊക്കെ ഉണ്ട്, പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സുഖമൊന്നും തോന്നിയില്ല സംഭവം ആമസോണിൽ ഇതിലൊക്കെ കണ്ടപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിന്ന് വാങ്ങാൻ മിനിമം 2 weeks എടുക്കും. അതിന്ന് വാങ്ങാനായിട്ട് ജസ്റ്റ് എങ്ങനെ ഓർഡർ ചെയ്യുക കാര്യങ്ങളൊക്കെ ജസ്റ്റ് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹൗ ടു ബൈ എ പ്രൊഡക്റ്റ് ഫ്രം ബാങ്ക്ഗുഡ് ബാങ്ക്ഗുഡ് എന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ട്യൂട്ടോറിയൽ അടിച്ചാൽ മതി. മലയാളത്തിൽ തന്നെ അതിന് ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ടാവും. ജസ്റ്റ് വാങ്ങുക, ജസ്റ്റ് സാധാ ഫ്ലിപ്കാർട്ടിൽ വാങ്ങുന്ന പോലെ തന്നെ അക്കൗണ്ട് ആക്കുക, ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് പാൻ കാർഡ് വേണം എന്ന് തോന്നുന്നു. പാൻ കാർഡ് വെച്ചിട്ട് പാൻ കാർഡ് ഒരു പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ പാൻ കാർഡ് വേണം തോന്നുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പേടിഎം ഒക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു പേയ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. മിനിമം ഒരു 2 weeks എടുക്കും. അതിൽ ട്രാക്കിങ്ങും കാര്യങ്ങളില്ലാണ്ട് ട്രാക്ക് ചെയ്യുക, സാധനങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുക. അവിടെ ഏകദേശം ചൈനയിൽ നിന്നാണ് സംഭവം വരുന്നത്. ഓക്കെ, ഇല്ല ഇത് മാത്രമല്ല, ഒരുപാട് അടിപൊളി ഐറ്റംസുകളൊക്കെ നിങ്ങൾക്ക് വേറെ നോക്കി നോക്കാം. ഏകദേശം നല്ല റേറ്റ്, ഒരു 10,000 രൂപയുടെ മുകളിലൊക്കെ പോകുക വെച്ചാൽ എന്തായാലും കസ്റ്റം ഡ്യൂട്ടി ഒക്കെ വരും തോന്നുന്നു. അപ്പോൾ അത്രയാണ് നമുക്കിത് വരുന്നത് ഈ ഒരു ബാങ്കിനെ ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു റിവ്യൂ വീഡിയോ എന്ന് പറയാനായിട്ട് ഒരു പെയ്ഡ് റിവ്യൂ അല്ല, ജസ്റ്റ് എൻ്റെ ഒരു ഉപയോഗിച്ച് നോക്കിയ എക്സ്പീരിയൻസ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ ഒരു കൈ വിറക്കുന്നതിന് എന്തൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ 200K സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ്. സോ മറ്റുന്നവരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. സോ ഗൈസ്, അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ കാണാം. ദിസ് കാസ്റ്റ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ.